ഭാരത്തോടെ ഈ ഇസ്രായേൽ മക്കൾ ഏതൊക്കെയോ ഭാരങ്ങളാൽ ഏതൊക്കെയോ നിരാശപ്പെടേണ്ട മക്കൾ ആയിരിക്കുമ്പോൾ അവിടെ ദൈവം നൽകുന്ന ഒരു ആലോചനയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ എന്നാണ് ദൈവത്തിന്റെ വചനം കാണുന്നത്. പരാജയത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന ഹല്ലേലൂയ ഒരു നിരാശയുടെ മക്കൾ കിടക്കുന്ന ഏതൊരു വചനവും ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അല്ലെ, നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പടുപുഴിയിൽ കിടന്നിട്ട് അവിടെ തന്നെ കിടക്കുവാൻ വേണ്ടി അല്ല, അവിടെ നിന്ന് ഒരു ഉന്നത കൊടുമുടിയിലേക്ക്, അതിന്റെ വിജയത്തിന്റെ നല്ലൊരു കൊടുമുടിയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന അല്ല, വിജയത്തിലേക്ക് തന്നെ എത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ വചനത്തെയാണ് നമുക്ക് ഇവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഇത്രയും ഉറപ്പിച്ച് പറയുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വചനം അരുളി ചെയ്തത് മാനുഷികമായ ഒരു ശബ്ദമല്ല ഇവിടെ നമുക്ക് കേൾക്കുന്നത്. മനുഷ്യൻ പറഞ്ഞ ഒരു വാക്കുകളല്ല, ഒരു മനുഷ്യൻ പറഞ്ഞ ഒരു വാക്കുകളല്ല നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ സർവശക്തനായ ദൈവം അരുളി ചെയ്ത വാക്യത്തെ, സർവശക്തനായ ദൈവം അരുളി ചെയ്ത വാക്യങ്ങളാണ് നമുക്ക് ഇവിടെ വായിക്കുമ്പോൾ കാണുവാൻ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം അരുളി ചെയ്ത കാര്യങ്ങളെയാണ് നമുക്ക് ഇവിടെ കാണുന്നത്. അവിടെ എങ്ങനെ പറയുന്നു, നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കുന്നു, നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയില്ല, നീ ജീവിൽ കൂടി നടന്ന ബന്ധു പോകുകയില്ല, അഗ്നിജ്വാലം നിന്നെ ദഹിപ്പിക്കുകയില്ല എന്നാണ് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ, അതായത് ഇസ്രായേൽ മക്കളെ പറ്റി നാം ചരിത്രം പഠിക്കുമ്പോൾ തന്നെ കാണുവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആദിമ കാലഘട്ടങ്ങളിൽ തന്നെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം കാലാകാലങ്ങളിൽ തന്നെ നീണ്ട നിരകളിൽ നൂറ് നൂറ് അത്ഭുതങ്ങളും അനവധി പ്രവർത്തനങ്ങളും ദൈവം ചെയ്തതായിട്ട് നാം വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അബ്രഹാമിനെ ദൈവം തന്റെ വൈദ്യത പ്രകാരം അവൻ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച്, അല്ലെങ്കിൽ ദൈവം അരുളി ചെയ്ത വൈദ്യത്തെ അപ്പാടെ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ വാക്കിന് മറുത്തു നിൽക്കാതെ വേണം ദൈവത്തിന്റെ വാക്കിന് ചെവി കൊടുത്തുകൊണ്ട് ഇറങ്ങി തിരിച്ച് വൈദ്യത്തെ നാട്ടിൽ എത്തിച്ചത് ഉൾപ്പെടെ തുടർന്നും അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ മിസ്രൈമിന്റെ അടിമത്വത്തിൽ കിടന്ന അവരെ അവിടെ നിന്ന് വിളിച്ച് വേർതിരിച്ച് ഇസ്രായേലിനെ വൈദ്യത്തെ നാട്ടിൽ എത്തിക്കുന്നത് ഉൾപ്പെടെ അനവധി നിരവധി അത്ഭുതങ്ങളാണ് ദൈവം അവർക്ക് വേണ്ടി ചെയ്തത്. ആ ഒരു സമയങ്ങളിൽ അല്ലെങ്കിൽ ഈ ഇസ്രായേൽ മക്കളെ വിടുവിച്ചത് ഇസ്രായേലിന്റെ അടിമത്തത്തിൽ നിന്നും അല്ലെങ്കിൽ ആ കനാനിൽ എത്തിക്കുന്ന, അതായത് വൈദ്യത്തെ നാട്ടിൽ എത്തിക്കുന്നതിന് ഇടയിലുള്ള അല്പമായ കാലയളവിൽ അവർ ഏതൊക്കെയോ ഭാരങ്ങളാൽ ഏതൊക്കെയോ നിരാശകളാൽ അല്ലെലൂയ ഒരു പക്ഷേ തങ്ങൾ പ്രതീക്ഷിച്ച വിധത്തിൽ കാര്യങ്ങൾ നടന്നില്ലായിരിക്കാം, ഒരു പക്ഷേ തങ്ങൾ പ്രതീക്ഷിക്കുന്ന വിധത്തിൽ ഒരു കാര്യങ്ങളും മുൻപോട്ട് അവർക്ക് മറുപടി കാണുന്നില്ലായിരിക്കാം, മറ്റൊരു പക്ഷേ തങ്ങളെ നേരിടുന്ന ശത്രുക്കൾ തങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അവർ അവിടെ എല്ലാം പതറി പോകുന്ന ഒരു സന്ദർഭങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. എന്നാൽ അവിടെ എല്ലാം ഹല്ലേലൂയ ദൈവം പറയുന്നു, ഞാൻ നിന്നോട് കൂടിയുണ്ട്, നീ എന്നെ പേർ വിളിച്ച് അല്ലെങ്കിൽ നീ എനിക്കുള്ളവൻ തന്നെ. ഇന്ന് പകൽക്കാലം ദൈവസഭയോട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇന്ന് പകൽ കാലം ആരെങ്കിലും ഇതുപോലെ തങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാതെ കിടക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാതെയും ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും വിഷയത്തോട് ഞെരുങ്ങുന്ന അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ എന്റെ സർവശക്തനായ ദൈവം പറയുന്നു, ഞാൻ നീ എനിക്കുള്ളവൻ, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഒരു മറുപടി ഉണ്ടാകുന്നില്ല, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് ദൈവം എന്നെ മറന്നു കളഞ്ഞുവോ, അല്ല മറന്നു കളഞ്ഞില്ല എങ്കിൽ അല്ല കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നുവോ, അതോ ജീവിച്ചിരിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് ആരെങ്കിലും ഇതിന്റെ നടുവിൽ, ഈ സഭയുടെ നടുവിൽ ദൈവമക്കളായ നാം ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അടുത്തതായിട്ടുള്ള പ്രസ്താവന ശ്രദ്ധിക്കണമേ, നീ എനിക്ക് ഉള്ളവൻ തന്നെ. അല്ലെങ്കിൽ നിന്റെ പ്രയാസങ്ങളുടെ നടുവിൽ എന്റെ സർവശക്തനായ ദൈവം വളരെ വ്യക്തമായി പറയുന്നു, നീ എനിക്കുള്ളവൻ തന്നെ, ഞാൻ നിന്നെ മറന്നു കളഞ്ഞിട്ടില്ല എന്ന്. ഞാൻ നിന്നെ ഒരിക്കലും മറന്നു കളയുന്ന സർവശക്തനായ ദൈവമല്ല, അല്ലെ ലോകത്തിലെ പലതിലും ആശ്രയിക്കുമ്പോൾ അതെല്ലാം ലോക മനുഷ്യർ നിന്നെ മറന്നു കളയുമ്പോൾ എന്റെ ദൈവം പറയുന്നു, നീ എനിക്കുള്ളവൻ, ഞാൻ നിന്നെ ഒരു കാലഘട്ടത്തിലും ഒരു ഏത് അവസ്ഥയിലും ഏത് പ്രയാസങ്ങളുടെ നടുവിലും ഏത് വിഷമങ്ങളുടെ മധ്യത്തിലും എന്റെ ദൈവം നിന്നോട് കൂടി ഇരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി ഉറപ്പിച്ചു പറയുകയാണ്. അങ്ങനെയുള്ള ദൈവ മക്കളോട് അതിൽ തുടർന്നുള്ള വൈദ്യത്തിനെ നാം ശ്രദ്ധിക്കണമേ. ഇസ്രായേൽ മക്കളോട് ദൈവത്തിനെ തുടർന്നുള്ള അങ്ങനെയുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ദൈവം തുടർന്ന് വൈദ്യത്തങ്ങൾ ചെയ്യുകയാണ്. ആ വൈദ്യത്തങ്ങൾ ഇന്നും പകൽക്കാലം നമുക്കും ഒരു അനുഗ്രഹമാണ്. വായിക്കാം, വീണ്ടും വായിക്കാം, അല്ലെങ്കിൽ 43-ാമത്തെ അതിന് 3-ാം വാക്യം ഒരിക്കലൂടെ വായിച്ചാട്ടെ. സോറി, 2-ാം വാക്യം, നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ആ
ആമേ ഹല്ലേലൂയ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇസ്രായേൽ മക്കളോട് ദൈവം അരുളി ചെയ്യുന്ന ഒരു വാഗ്ദത്തതയാണ് അവിടെ കാണുന്നത്. നീ എനിക്കുള്ളമേ, ഞാൻ നിന്നോട്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീരിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല എന്നാണ് ദൈവം അവിടെ അരുളി ചെയ്യുന്നത്. പ്രിയ ദൈവ മക്കളെ, എന്ന് പറയുക, ദൈവസഭയോട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയും അല്ലെങ്കിൽ നീ വെള്ളത്തിൽ കൂടി കടക്കേണ്ടി വരികയില്ല എന്നല്ല ദൈവം പറയുന്നത്. ദൈവത്തിന്റെ വൈദ്യത ശ്രദ്ധിക്കുക. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കുമെന്ന്, അല്ലെങ്കിൽ ഞാൻ നദികളിൽ കൂടി കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയുകയില്ല. നീ നദികളിൽ കൂടി കടക്കേണ്ടി വരികയോ നീ വെള്ളത്തിൽ കൂടി കടക്കേണ്ടി വരികയില്ല എന്നോ നീ അഗ്നിക്കാവത്തോട് തീയിലോട് നടക്കേണ്ടി വരികയില്ല എന്നല്ല സർവശക്തനായ ദൈവം പറയുന്നത്. നീ അതിലൂടെ എല്ലാം നടക്കേണ്ടി വരും. നീ ആ ശോധനകളിലൂടെ എല്ലാം ക്രിസ്ത്യ ജീവിതത്തിൽ ജീവിതം മുൻപോട്ട് പോകുമ്പോൾ അതിലൂടെ എല്ലാം നീ ഉറപ്പായിട്ടും നടക്കേണ്ടി വരും. ദൈവസഭയെ ഉറപ്പിച്ച് പറയുന്നു, നമ്മൾ ജീവിതത്തിൽ അത് സുഖകരമായ ഒരു പട്ടുമെത്ത പോലുള്ള ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ഉറപ്പായിട്ടും അതിലൂടെ തന്നെ അമ്മേ വെള്ളത്തിലൂടെ നദികളിലൂടെ അഗ്നിജ്വാലക്കകത്തോടെ തന്നെ നാം നടക്കേണ്ടി വരും. ആ നടന്നു കഴിയുമ്പോ എന്റെ ദൈവം പറയുകയാണ്, നീ നദികളിൽ കൂടി കടക്കുമ്പോ നിന്റെ കഴുത്തോളം വെള്ളം എത്തുമായിരിക്കാം, എന്നാൽ നിന്റെ അത് മുക്കിക്കടകയില്ല എന്ന്. അല്ലെങ്കിൽ അഗ്നിജ്വാലക്കകത്തോട് നീ ഇറങ്ങേണ്ടി വരും എന്ന് ദൈവം പറയുന്നു. ഞാൻ നിന്നെ ദഹിപ്പിച്ചു കളകയില്ല എന്ന്. അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോ അഗ്നിജ്വാല ദഹിപ്പിക്കാത്ത ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആ ഒരു ചരിത്രത്തെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. അല്ലെങ്കിൽ പ്രവചനം 3:13 അതിന്റെ 13-27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കും, നെബുക്കദ്നേസർ രാജാവ് ഉണ്ടാക്കിയ ഒരു സ്വർണ്ണ ബിംബത്തെ 3 എബ്രായ ബാലന്മാരോട് പറഞ്ഞു, നീ ഇവർ നിങ്ങൾ ഇതിനെ നമസ്കരിക്കണം, ഇതിനെ നമസ്കരിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ എറിയുന്ന തീച്ചൂളിൽ ഇട്ട് കളയുവാൻ റെഡിയായി തീരുമെന്ന് ഒരു പ്രസ്താവന അവിടെ കാണുന്നു. അപ്രകാരം ഹല്ലേലൂയ അതിന്റെ കാര്യങ്ങൾ ക്രമീകരണം ചെയ്തപ്പോൾ ഹല്ലേലൂയ ആ എബ്രായ ബാലന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും ഹല്ലേലൂയ ഞങ്ങളെ വിടുവിച്ചാലും ഞങ്ങളെ ഈ തീയിലിട്ട് ഞങ്ങൾ മരിച്ചു പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നീ പറഞ്ഞു നിർത്തി നീ ഉയർത്തി നിൽക്കുന്ന ഈ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കുകയില്ല. ദൈവമക്കളെ ശ്രദ്ധിക്കണമേ. അല്ലെ ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം കാണുവാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ഉറച്ച വിശ്വാസത്തെയാണ് അവിടെ കാണിക്കുന്നത്. അല്ലെ ഒരു പക്ഷേ നെബുക്കദ്നേസർ രാജാവിന് ഇത് അറിയില്ലായിരിക്കാം, ഇവനെ തീയിലിട്ട് കഴിഞ്ഞാൽ ഇവൻ കത്തിപ്പോകുന്ന ഒരു പക്ഷേ നെബുക്കദ്നേസർ രാജാവ് ചിന്തിച്ചിരിക്കാം. എന്നാൽ സർവശക്തനായ ദൈവത്തിൽ അവരെ ആശ്രയിച്ചത് കൊണ്ട് അവർക്കറിയാമായിരുന്നു, അല്ലെങ്കിൽ ഈ തീയുടെ നടുവിൽ ഇട്ടാലും ഇതിന്റെ നടുവിൽ സർവശക്തനായ ദൈവം ഇറങ്ങി വരുമെന്ന്. അല്ലെ അതാണ് ദൈവ മക്കളോടുള്ള വൈദ്യത്വം. നീ തീയിൽ കൂടി നടക്കുമ്പോ അല്ലെ അത് നിന്നെ ദഹിപ്പിച്ചു കളയില്ല എന്ന്. ആമേൻ. നീ തീയിലൂടെ ഇറങ്ങുമ്പോൾ നെബുക്കദ്നേസർ രാജാവ് ദർശിച്ച ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ അതിനകത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു, ഇവരെ കൈകാലുകൾ ബന്ധിച്ചവരാൽ തീജ്വാലക്കകത്തേക്ക് കൊണ്ടുപോയവർ പോലും അമേ കത്തി അമർന്നു പോയി എന്നും ആ ചൂട് അതിന്റെ ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിച്ചു എന്നാണ് വായിച്ചു പഠിപ്പിക്കുന്നത്. എന്നാൽ അല്ലെങ്കിൽ അവരെ എടുത്തു കൊണ്ടുപോയവർ പോലും അല്ലെങ്കിൽ ജാമെ ബന്ധു മരിച്ചപ്പോൾ അല്ലെ അതിന്റെ അകത്തേക്ക് ഇട്ടവർ അല്ലെങ്കിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട അതിനകത്തേക്ക് ഇട്ടപ്പോൾ അല്ലെ കൈകാലിന് അത് അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു. അല്ലെങ്കിൽ തുടർന്ന് വായിക്കുന്നു, അവർ അതിന്റെ നടുവിലൂടെ നടക്കുന്നു. അല്ലെങ്കിൽ ദൈവത്തിന് വായിക്കുന്നത് ശ്രദ്ധിക്കണമേ, അഗ്നിജ്വാലം നിന്നെ ദഹിപ്പിച്ചു കളയുകയല്ല. ആമേൻ. നീ ഇതിനകത്തോട് നടക്കേണ്ടി വന്നാലും ദൈവം നിന്നെ ദഹിപ്പിക്കില്ല, കൂടാതെ ദൈവം ഇതിന്റെ നടുവിൽ നിന്നോട് കൂടെ ഇറങ്ങി വരുമെന്ന്, നിന്നെ ഒപ്പം നടക്കുമെന്ന് പരിശുദ്ധ പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് പകർക്കാൻ ദൈവദാസ പറഞ്ഞതുപോലെ അല്ലേലൂയ ഏലിയാവ് രാജസിംഹാസനത്തിന്റെ
രാജധാനി കടന്നു വന്ന് അല്ലേലൂയ അവൻ രാജാവിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാക്കിയില്ല. ആമേൻ. എന്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. സമയം അനുവദിച്ചാൽ ദൈവദാസനോട് നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താഴെ നിന്നുകൊള്ളുന്നു.